ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഓരോ മാസവും എന്തൊക്കെ കൃഷി രീതികളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ചെടികൾ നടണം, എന്തൊക്കെ വളങ്ങൾ അതിന് നൽകണം, അതുപോലെ തന്നെ കീടനിയന്ത്രണം എന്തൊക്കെയാണ്, അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഫെബ്രുവരി മാസത്തെ എന്തൊക്കെയാണ് നമ്മുടെ ഈ കൃഷിപ്പണികൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്. ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുത്ത മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫെബ്രുവരി മാസം നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിളകളിലൊന്നെന്ന് പറയുന്നത് ചീരയാണ്. ചീര എല്ലാ വർഷകാലം, അതായത് ഒരു വർഷം മുഴുവൻ നമുക്ക് കൃഷി ചെയ്യാമെങ്കിലും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ജനുവരി മുതലാണ്. അപ്പോൾ ഫെബ്രുവരി മാസവും നമുക്ക് നന്നായിട്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏകദേശം ഒരടി പൊക്കമായി കഴിഞ്ഞാൽ നമുക്കത് വിളവെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ചീര നമുക്ക് എപ്പോഴും ചെയ്യാമെങ്കിലും ഈ സമയത്ത് ഫെബ്രുവരിയിൽ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാവൽ, പടവലം, അതുപോലെ ഈ പടർന്നു കയറുന്ന സാധനങ്ങളെല്ലാം, പയർ, കുറ്റിപ്പയർ, വള്ളിപ്പയർ, ഇതെല്ലാം നമുക്ക് ഈ ഫെബ്രുവരി മാസം നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നട്ടിട്ടുള്ളവരാണെങ്കിൽ അതിനെ വളമിടാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ വെയിലാണ്, വെയിലായതുകൊണ്ട് തന്നെ എല്ലാത്തിനും പുതയിടാനും മറക്കരുത്. അപ്പോൾ വളമിടുമ്പോൾ ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ തന്നെ വളം ഇടുകയും വേണം. നമ്മൾ ചെടി വളർന്നു വരുന്ന സമയത്തുള്ള വളം, നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് ഇടുക. അതുപോലെ തന്നെ പൂ പിടിക്കാനുള്ള സമയത്ത് പൊട്ടാസ്യം കണ്ടൻറ്റുള്ള വളങ്ങൾ കൂടുതലിടുക. അപ്പോൾ നമ്മൾ പാവൽ, പടവലം, വെള്ളരി, അതുപോലെ തണ്ണിമത്തൻ, പയർ, ഇത്തരം സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഫെബ്രുവരി മാസം നന്നായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വെണ്ട ഈ സമയത്ത് ഫെബ്രുവരി മാസം നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. വെണ്ടയ്ക്ക് ഒരു പൂ പോലും കൊഴിയാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് പൂ മുഴുവൻ കായാകുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ ഒരു വളം, അപ്പോൾ അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ മൂത്ത നമ്മുടെ കായ്കളെല്ലാം പറിച്ചെടുക്കാനും അതാത് സമയത്ത് തന്നെ പറിച്ചെടുക്കാനും ശ്രമിക്കണം. അപ്പോൾ വെണ്ട നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് തക്കാളിയും. തക്കാളിക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ് കൃഷി ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം. പക്ഷേ എന്നാലും നമുക്ക് ഈ വേനൽ സമയത്ത് തക്കാളി നന്നായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പച്ചമുളക്, വഴുതന, ഇതെല്ലാം നമ്മൾ നേരത്തെ നട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം നന്നായിട്ട് വളം ചെയ്യാനും മറക്കരുത്. നമ്മുടെ ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയവയെല്ലാം നമ്മൾ വിളവെടുക്കേണ്ട സമയമാണിപ്പോൾ. അപ്പോൾ നമ്മൾ നവംബറോടുകൂടി വെച്ച സാധനങ്ങളെല്ലാം ഇപ്പോൾ വിളവെടുക്കേണ്ട സമയമാണ്. അപ്പോൾ കോളിഫ്ലവർ, ക്യാബേജ് എല്ലാം വിളവെടുക്കാൻ ആയിട്ടുണ്ടെങ്കിൽ അത് വിളവെടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ മഞ്ഞളും ഇഞ്ചിയും, അതും വിളവെടുക്കേണ്ട സമയമാണിപ്പോൾ, അതും വിളവെടുക്കാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ കപ്പ നട്ടിട്ടുള്ളവരും ഇപ്പോൾ വിളവെടുക്കാനായിട്ട് ശ്രമിക്കുകയും അടുത്ത പ്രാവശ്യത്തേക്കുള്ള വിത്തുകൾ റെഡിയാക്കി വെക്കുകയും ചെയ്യുക. നമുക്ക് ഏപ്രിൽ മെയ്യോടുകൂടിയാണ് നമ്മുടെ ഇഞ്ചി, മഞ്ഞൾ നടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള വിത്ത് ശേഖരിച്ച് വെക്കുകയും ചെയ്യണം ഈ സമയത്ത്. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളിലെ കീടനിയന്ത്രണം, കീടങ്ങൾ ഭയങ്കരമായിട്ടുണ്ടാകും. അപ്പോൾ കീടനിയന്ത്രണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെടികൾ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും മുഴുവനായിട്ട്, ചെടികളുടെ അടിയിലും ഒക്കെ ആയിട്ട് മുഴുവനായിട്ട് നനച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 90% കീടങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വൈകുന്നേരങ്ങളിലാണ് ഇങ്ങനെ നനയ്ക്കുന്നതെങ്കിൽ ഇത് മുട്ടയിടാനുള്ള പ്രാണികൾ ഈ ഇലകളിലൊക്കെ വന്ന് മുട്ടയിടാനുള്ള ആ ഒരു ടെൻഡൻസി എല്ലാം കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ നനയ്ക്കുന്ന സമയങ്ങളിൽ ചെടികൾ മുഴുവനായിട്ട് തന്നെ ഒന്ന് നനയ്ക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ നനയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ചെടികൾക്കെല്ലാം വെള്ളം കിട്ടുകയും അതുപോലെ തന്നെ നമ്മളറിയാതെ തന്നെ കീടങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി അതുപോലുള്ള ചെടികൾക്ക് വാട്ടർ, തക്കാളി, വഴുതന, പച്ചമുളക് തുടങ്ങിയതിനെല്ലാം വാട്ടർ രോഗം സംഭവിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്യൂഡോമോണസ് 20 mg ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ, അതുപോലെ മണ്ണെണ്ണ എമൽഷൻ, ഇതെല്ലാം നമ്മുടെ വെള്ളീച്ചയ്ക്ക് ഏറ്റവും നല്ല ഒരു ഫലപ്രദമായ മാർഗ്ഗമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ വളവിടുന്ന സമയത്ത് ഈ മാസങ്ങളിൽ നമ്മൾ ചെടികൾ നട്ടതേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ നൈട്രജൻ കണ്ടൻറ്റുള്ള കൂടുതൽ വളങ്ങളിടുക. അതുപോലെ തന്നെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതിനെല്ലാം നമ്മൾ പൊട്ടാസ്യം കണ്ടൻറ്റുള്ള കൂടുതൽ വളങ്ങൾ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പൂവൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടണം. അതുപോലെ തന്നെ നല്ല വെയിലാണിപ്പോൾ, അതുകൊണ്ട് തന്നെ വെയിലിൽ നിന്ന് നമുക്ക് ചെടികളെ സംരക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ മണ്ണിനെ സംരക്ഷിക്കാൻ നമുക്ക് പുതയിടുന്നത് നല്ലതാണ്. ഇനി ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ കൃഷി ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ കൃഷി ചെയ്യുക. നമുക്ക് പുറത്തുനിന്ന് സാധനമൊന്നും വാങ്ങിക്കാതെ രാസവളമോ രാസ കീടനാശിനികളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.